ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ദ ബുക്ക് യു ആർ ലുക്കിംഗ് ഡാഷ് ഈസ് ഹിയർ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫോർ, അറ്റ്, ഔട്ട്, എബൌട്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അന്വേഷിക്കുന്ന ബുക്ക് ഇവിടെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അന്വേഷിക്കുക അല്ലെങ്കിൽ സെർച്ച് എന്നർത്ഥം വരണം. അങ്ങനെ സെർച്ച് അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നൊരർത്ഥം വരണമെങ്കിൽ ലുക്കിനോട് കൂടി നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്? ഫോർ ആണ്. അതാണ് ഫോർ. അപ്പൊ ലുക്ക് ഫോർ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ലുക്ക് ഫോർ എന്ന് പറയുന്ന ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ലുക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ ഫോർ എഴുതണം. ഹെർ സ്പെക്ടക്കിൾസ് വുഡ് നോട്ട് റെസ്റ്റ് ഓൺ ദ ഡാഷ് ഓഫ് ഹെർ നോസ്. ഓപ്ഷൻസ് ബ്രിഡ്ജ്, ടിപ്പ്, ടോപ്പ്, ഹാർട്ട്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മൂക്കിന്റെ പാലം നമ്മൾ പറയത്തില്ലേ, അത് തന്നെ ഇവിടെ വേണ്ടത്. പാലത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? ബ്രിഡ്ജ് എന്നാണ്. അപ്പൊ ഇവിടെ ബ്രിഡ്ജ് തന്നെയാണ് വേണ്ടത്. ദ ഗവൺമെന്റ് എയിംസ് ഡാഷ് റീഹാബിലിറ്റേറ്റിംഗ് ദ വിക്ടിംസ് ഓഫ് ദ കലാമിറ്റി. അതായത് കലാമിറ്റി നമുക്കറിയാലോ എന്താണ്? പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ദുരന്തം എന്നൊക്കെയാണ്. ആ ദുരന്തത്തിൽ ഇരയായവരുടെ പുനരധിവാസം ആര് ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത്? ഗവൺമെന്റ്. അപ്പം ലക്ഷ്യമിടുക, ലക്ഷ്യം കാണുക അല്ലെങ്കിൽ ലക്ഷ്യം ഒക്കെ ഉള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? എയിം എന്നാണ്. അപ്പൊ അതിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ ചേരുമ്പോഴാണ് ലക്ഷ്യമിടുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ ഒരു അർത്ഥം വരുന്നത്? അറ്റ് എന്നുള്ളത്. അപ്പോ എയിംസിന്റെ കൂടെ നമുക്ക് എന്താണ് വരേണ്ടത്? അറ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ. അപ്പം ദ ഗവൺമെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേറ്റിംഗ് ദ വിക്ടിംസ് ഓഫ് ദ കലാമിറ്റി എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യം, ബോസ്വെൽസ് ലൈഫ് ഓഫ് ജോൺസൺ ഈസ് കൺസിഡർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ഡാഷ് എവർ റിട്ടൺ. നോവലാണോ, ബയോഗ്രഫിയാണോ, ഓട്ടോബയോഗ്രഫിയാണോ, ഫിക്ഷനാണോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബോസ്വെല്ലിന്റെ ലൈഫ് ഓഫ് ജോൺസൺ, ജോൺസന്റെ ജീവിതം എന്ന് പറയുന്ന ബോസ്വെല്ലിന്റെ ബുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റൊരാൾ എഴുതുമ്പോൾ അതിനെ നമുക്കെന്ത് വിളിക്കാം? ജീവചരിത്രം എന്ന് പറയാൻ പറ്റും. അപ്പൊ ജീവചരിത്രം എന്ന് വരണം. അതേതാണ്? ബയോഗ്രഫിയാണ്. അതാണ് ബയോഗ്രഫി. ഇനി ആത്മകഥ അല്ലെങ്കിൽ സ്വന്തം ജീവചരിത്രത്തിനെ നമുക്കെന്ത് വിളിക്കാം? ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. ഇവിടെ ജീവചരിത്രം എന്നാണ് വരുന്നത്, അത് ബയോഗ്രഫി. കാരണം ബോസ്വെല്ലാണ് ആരുടെ ജീവിതം എഴുതുന്നത്? ജോൺസന്റെ ജീവിതം. ജോൺസൺ തന്നെ സ്വയം എഴുതുമ്പോൾ നമുക്കെന്ത് പറയാം? ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. ഇവിടെ ബോസ്വെൽസ് ലൈഫ് ഓഫ് ജോൺസൺ ഈസ് കൺസിഡർഡ് ടു ബി ദ ഗ്രേറ്റസ്റ്റ് ബയോഗ്രഫി എവർ റിട്ടൺ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, ഐ സോ ഹിം ഇൻ മദ്രാസ് 2 months ഡാഷ്. ഇവിടെ ബിഫോർ വരുമോ, സിൻസ് വരുമോ, എഗോ വരുമോ, ഫോർ വരുമോ? അതിനെ ആശ്രയിച്ചാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ ടെൻസ് നോക്കണം. ഇവിടുത്തെ സെന്റൻസിലെ ടെൻസ് എന്ന് പറയുന്നത് ഏതാ? സിമ്പിൾ പാസ്റ്റ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടുത്തെ വെർബിനെ നോക്കി. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് സോ ആണ്, എസ് എ ഡബ്ല്യു സോ. അപ്പൊ അതെന്ന് പറയുന്നത് സി എന്ന് പറയുന്ന വെർബിന്റെ വി ടു ഫോം ആണ്. വി ടു എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെയാണ് നമ്മൾ വി ടു എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് മനസ്സിലായി. അങ്ങനെ സിമ്പിൾ പാസ്റ്റിലെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അവിടെ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്? ബിഫോർ ആണോ, സിൻസ് ആണോ, എഗോ ആണോ, ഫോർ ആണോ? ഏതായിരിക്കണം? എഗോ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഐ സോ ഹിം ഇൻ മദ്രാസ് 2 months എഗോ. 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ മുൻപ് എന്നൊരു അർത്ഥമാണ് വരേണ്ടത്. അങ്ങനെ മുൻപ് എന്നർത്ഥം നൽകുന്ന വാക്കുകൾ ബിഫോറും ഉണ്ട്, എഗോയും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് എഴുതാവൂ? എഗോയെ എഴുതാവൂ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ഇവിടെ ദാൻ വരുമോ, അണ്ടിൽ വരുമോ, വെൻ വരുമോ, ആസ് വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹാർഡ്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ? വെന്നെ ഉപയോഗിക്കാവൂ. എന്താണ് വെൻ? അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ആ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ അറൈവ്ഡ് എന്ന് വരും. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ഫാക്സിമിലി. അത് ഫാക്സിമിലി എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് മോഡലാണോ,
നോസ്ട്രമാണോ എക്സാക്ട് കോപ്പിയാണോ ഫേക്കാണോ? ഏതായിരിക്കും? ഫാക്സിമിലി എന്ന് പറയുമ്പോൾ എക്സാക്ട് കോപ്പിയാണ്, ശരി പകർപ്പെന്ന് പറയും, എക്സാക്ട് കോപ്പി. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഇനി ജുഡീഷ്യസ് മീൻസ് വൈസാണോ ഡിപ്ലോമാറ്റിക് ആണോ വാച്ച്ഫുൾ ആണോ ലീഗലാണോ? എന്താണ് ജുഡീഷ്യസ് എന്ന് പറയുമ്പോൾ വിവേകമുള്ള എന്നർത്ഥം, അപ്പം വൈസാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വൈസാണ് കറക്റ്റ് ആൻസർ. എന്നാൽ ജുഡീഷ്യൽ എന്നായിരുന്നെങ്കിലോ ലീഗലായാണ്, അതാണ് ലീഗൽ. ഇവിടെ ജുഡീഷ്യസ് ആണ്, അപ്പം നമ്മുടെ ആൻസർ വിവേകമുള്ള, വൈസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മർഡർ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺസ്, റെജിസൈഡ് ആണോ അതോ ഹോമിസൈഡ് ആണോ പാട്രിസൈഡ് ആണോ അസാസിനേഷൻ ആണോ? അപ്പൊ ഏതായിരിക്കും വരിക? അങ്ങനെ വരുള്ള നമുക്ക് എന്ത് പറയാം? അസാസിനേഷൻ എന്ന് പറയാം. അതാണ് അസാസിനേഷൻ. അപ്പൊ ദ മർഡർ ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺസ് ഏതാണ്? അസാസിനേഷൻ. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്, ഈ തന്നിരിക്കുന്നതിനകത്ത് റോങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ബുൾഡോസർ, ബ്രോഷർ, പ്രിവിലേജ്, സെപ്പറേറ്റ്, ഇങ്ങനെ നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് പ്രിവിലേജ് എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് എങ്ങനെയാണ്? പി ആർ ഐ വി ഐ എൽ ഇ ജി ഇ എന്നാണ്. ഇവിടെ എ ജി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എ മാറ്റി ഇ ആക്കിയാൽ ഓക്കെ ആവും. അപ്പം പ്രിവിലേജ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.